നവംബർ 13, 2023 വടക്കൻ ചൈനയിലെ കുട്ടികളിൽ ശ്വാസകോശ അണുബാധ കൂടുതലായി കാണുന്നതായി ചൈനയുടെ നാഷണൽ ഹെൽത്ത് മിഷൻ. തിങ്കളാഴ്ചയോടെ ആശുപത്രികൾ നിറഞ്ഞു. അത്യാഹിത വിഭാഗത്തിൽ 12,000 കുട്ടികൾ വരെ ഒരു ദിവസം എത്തുന്ന സാഹചര്യം. ശൈത്യകാലം രൂക്ഷമാകുന്നതിനിടെ കുട്ടികളുടെ പലരുടെയും നില വഷളായി. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ട സ്ഥിതി. ഭൂരിഭാഗം കുട്ടികളും സുഖമില്ലാതെ അവധിയിലായതിനാൽ ബീജിംഗിലെ സ്കൂളുകൾ അടച്ചിടേണ്ട അവസ്ഥ. ബുധനാഴ്ച ലോകാരോഗ്യ സംഘടന വടക്കൻ ചൈനയിൽ പടരുന്ന ഈ അസുഖത്തെക്കുറിച്ച് പരസ്യമായി ചൈനയോട് വിശദീകരണം തേടി. പരിശോധനാ ഫലങ്ങളും വൈറസിന്റെ വിവരങ്ങളും അടക്കം നൽകാൻ നിർദ്ദേശിച്ചു. പ്രാദേശികമായി പൊട്ടിപ്പുറപ്പെടുന്ന അസുഖങ്ങളെപ്പറ്റി രാജ്യങ്ങളുമായി സംസാരിക്കുന്നത് സാധാരണമെങ്കിലും ഇങ്ങനെ പരസ്യമായി വിശദീകരണം തേടിയതിന് ഒരു കാരണം മാത്രം. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ മുഴുവൻ ഗ്രസിച്ച കോവിഡ് 19 വൈറസ്. അന്ന് സമയത്ത് കരുതൽ നടപടികൾ എടുത്തില്ലെന്നും ചൈനയോട് കാര്യങ്ങൾ ചോദിച്ചില്ലെന്നും അടക്കം നേരിട്ട ആരോപണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള WHO ശ്രമം. രോഗബാധിതർ എത്ര പേർ, ചികിത്സയിൽ എത്ര പേർ, ആശുപത്രിയിൽ കഴിയുന്നവർ എത്ര, കുട്ടികളിൽ തന്നെ ഏത് പ്രായക്കാരിലാണ് ഇത് പടരുന്നത് തുടങ്ങി നിർണായക വിവരങ്ങൾ ചൈന പുറത്തുവിടുന്നുമില്ല. ചൈനയുടെ ഈ നയമാണ് ലോകത്തു മുഴുവൻ ആശങ്കയുണ്ടാക്കുന്നത്. കോവിഡിന് ശേഷം ലോകം മുഴുവൻ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോഴും അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു ചൈന. വലിയ പ്രതിഷേധങ്ങൾ വേണ്ടിവന്നു ഇവയ്ക്ക് അയവ് കൊണ്ടുവരാൻ. നിയന്ത്രണങ്ങളിൽ വന്ന ഇളവ് മൂലം സ്വാഭാവികമായി ഉണ്ടാകുന്ന പനിയും ജലദോഷവും ചുമയും ശ്വാസതടസ്സവും മാത്രമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന.